അപ്പോൾ ഗൈസ് നമ്മളിന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യാപ് കട്ട് എന്ന് പറയുന്ന ഒരു ആപ്പിലാണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മളൊരു സെക്യൂർ വി പിൻ എന്നുള്ള ഒരു വി പിൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വി പിൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെക്യൂർ വി പിൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വി പിൻ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു വി പിൻ ഓപ്പൺ ആക്കാം. വോയിസ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ കണക്റ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും അത് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങാം. അതിനുശേഷം നമുക്ക് ഈ ക്യാപ് കട്ട് എന്നുള്ള ആപ്പ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ന്യൂ പ്രൊജക്റ്റ് എടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഫോട്ടോസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ ഇവിടെ ഫോട്ടോസ് എന്നുള്ള ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കാം. അതിനുശേഷം ഗൈസ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ഒരു 9:16 എന്നുള്ള ഒരു ഫോർമാറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആ ഫോർമാറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോയിലും ജസ്റ്റ് ഒന്ന് അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളത് ഇവിടെ എല്ലാ ഫോട്ടോയും നമ്മൾ ജസ്റ്റ് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ ആഡ് ഓഡിയോ എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ സൗണ്ട്സ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഓഡിയോയുടെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വീഡിയോ എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാക്ട് സൗണ്ട് ഫ്രം വീഡിയോ എന്നുള്ള ആ ഒരു ഭാഗത്ത് പോയിട്ട് നമ്മൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് സൗണ്ട് ഓൺലി എന്നുള്ളത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സൗണ്ട് നമുക്കിവിടെ കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ ഞെക്കി. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഓഡിയോ ആഡാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു കൊടിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേ ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണ് ആ ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള നമുക്ക് അവിടെ ഒന്ന് ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ആ ബീറ്റ് മാർക്ക് എല്ലാം ആഡാവും. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ബീറ്റ് മാർക്ക് എല്ലാം കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഫസ്റ്റിലത്തെ ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആ ഒരു ഫസ്റ്റിലത്തെ ബീറ്റ് മാർക്ക് വരെ നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അത് ഫസ്റ്റിലത്തെ ആ ഒരു ബീറ്റ് മാർക്ക് വരെ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു എഫക്റ്റ് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ എഫക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മോഡ് എന്നുള്ള ഒരു ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ അതിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു ഔറ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മളത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കണം. അതിനുശേഷം നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോയുടെ അവിടെ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റായി കൊടുക്കണം. അതായത് നമ്മൾ അത് സെറ്റായിട്ടുണ്ട്. അതായത് അത് സെറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബാക്കിയുള്ള ഫോട്ടോയിലെല്ലാം നമുക്ക് വേറൊരു എഫക്റ്റ് കൊടുക്കുക. അതിനായിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഫോട്ടോ സെലക്ട് ചെയ്ത് നമ്മളിങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ 3D സൂം എന്നുള്ള ആ ഒരു എഫക്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലോഡാവും. അപ്പോൾ വൈസ് നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്കിവിടെ ആഡായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുകൊണ്ട് വൈസ് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം ആനിമേഷൻ ആവുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്കിവിടെ ആഡായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് അടുത്ത ആ ഒരു ബീറ്റ് മാർക്ക് വരെ നമുക്കൊന്ന് സെറ്റായി കൊടുക്കണം. ഓക്കെ സാർ, അത് നമ്മൾ ആ ഒരു ബീറ്റ് മാർക്ക് വരെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ സെയിം തന്നെ നമ്മൾ ബാക്കി എല്ലാ ഫോട്ടോയിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു എഫക്റ്റ് എല്ലാം നമ്മൾ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആനിമേഷൻ എഡിറ്റിംഗ് വീഡിയോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആ വീഡിയോ ഫുള്ള് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ മുകളിലുള്ള ഏതാണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് FPS ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് 60 FPS കൊടുക്കാം. പക്ഷേ നമുക്കൊന്ന് എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ടായി തീരുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൺ കൊടുത്താൽ മതി. അപ്പോൾ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം.